ഡൗൺലോഡ് അജ്നോറ ലേണിംഗ് ആപ്പ് നൗ അജ്നോറ ഗെറ്റ് സെറ്റ് ഫ്ലൈ നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക കേരളത്തിൽ നിന്ന് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഇത്രയേറെ കുട്ടികൾ വിദേശത്ത് പോകുന്നതിനെ പറ്റി ഓരോരുത്തരും ചിന്തിക്കണം വിദേശത്ത് പോയാൽ എന്താണ് മെച്ചമെന്നും സി പി എം നേതാവ് ചോദിക്കുന്നു കുസാറ്റിൽ കൊച്ചി സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ ഇത്ര ബുദ്ധിമാന്മാരായ മാതാപിതാക്കൾ വേറെയുണ്ടോ ഉണ്ടോ ആകെ ഒരു കുട്ടിയേ ഉള്ളൂ അതിനെ തീറ്റിപ്പോറ്റി വളർത്തി നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു പിന്നെ കാനഡയിലേക്ക് അയച്ചാൽ മരിക്കുന്നത് വരെ കുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുമോ കാനഡയിലേക്ക് പോയ കുട്ടി പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല ആറുമാസം വയസ്സ് വീഴുന്ന നാട്ടിലേക്ക് കുട്ടി അയച്ചിട്ട് അച്ഛനമ്മമാർ വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുവെന്ന വിജയരാഘവൻ വിമർശിക്കുന്നു മാതാപിതാക്കളെ കാണാൻ നാട്ടിലേക്ക് വരാനുള്ള യാത്ര കുലി ചെലവാക്കാൻ മടിയുള്ളവർ മറ്റു രാജ്യങ്ങളിലേക്കാണ് അവധി ആഘോഷിക്കാനായി പോകുന്നത് ഇതിനെ മനുഷ്യ ജീവിതം എന്ന് പേരിടാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു അത്തരം ജീവിതം ആസ്വദിക്കുന്നവൻ ഉണ്ടാകാം എന്നാൽ താൻ അതിനെ അനുകൂലിക്കുന്നില്ലെന്ന് വിജയരാഘവൻ വ്യക്തമാക്കി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള ദുഷ്പ്രചരണമാണ് ഇതിന് കാരണം അക്കാദമിക് മികവുള്ളവരാണ് സാധാരണ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ സീറ്റ് കിട്ടാതെ വരുമ്പോഴാണ് പലരും ഇപ്പോൾ വിദേശ പഠനത്തിന് പോകുന്നതെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി എന്തിനാണ് വിദേശത്ത് കുട്ടികൾ പോകുന്നത് അവിടുത്തെ കാന്റീനിൽ രാവിലത്തെ എല്ലാ ചെമ്പും കഴുകി വെച്ചിട്ട് വേണം കുട്ടിക്ക് കോളേജിൽ പോകാൻ അവിടുത്തെ ആളുകൾ ചെയ്യാത്ത അപകടകരമായ ജോലികൾ ചെയ്യാനുള്ള നിർബന്ധത്തിൽ ഒപ്പിട്ട് നൽകിയാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന നിലയ്ക്ക് കയറ്റിവിടുന്നത് അല്ലാതെ കേംബ്രിഡ്ജ് സർവകലാശാല വെട്ടിപ്പിടിക്കാനല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിപ്പിച്ച കോളേജിൽ നിന്ന് നവീന വിജ്ഞാനത്തിൽ ബിരുദം നേടാനുമല്ല വീട് വിട്ടു പോവുകയാണ് അപകടകരമായ പരിണാമമാണ് സംഭവിക്കുന്നതെന്ന് വിജയരാഘവൻ പറയുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ അതെങ്ങനെ ഉണ്ടായി ആരാണ് അതിന് ഉത്തരവാദി ഒന്നു നിൽക്കൂ ഒന്ന് ചോദിച്ചോട്ടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എത്രാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം ഉള്ളത് അദ്ദേഹം അന്ന് വായിച്ച കണക്കിന്നും മായാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു നാണമില്ലേടോ ഇങ്ങനെ വന്ന് പറയാൻ ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നന്നാക്കേണ്ടത് ഞങ്ങളാണോ കുട്ടികളാണോ അവരുടെ മാതാപിതാക്കളാണോ അത് നിങ്ങളാണ് അത് നിങ്ങളുടെ കയ്യിലാണ് എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് എന്തിനാണ് കുട്ടികളെ പുറത്തേക്ക് വിടുന്നതെന്ന് ഇവിടെ എന്തോ ഉണ്ടായിട്ടാണ് അവർ പഠിക്കേണ്ടത് ആദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കി വാ എന്റെ വിജയരാഘവ